ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സി ജെ പ്രൊജക്റ്റിൻ്റെ ലേറ്റസ്റ്റ് മോഡായ നമ്മുടെ B11R V2 റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെല്ലൈക്കൺ എന്ന എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സി ജെ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വോൾവോ അതാണ് അവരുടെ മെയിൻ പരിപാടി. വോൾവോ മോഡാണ് സി ജെ പ്രൊജക്റ്റിൻ്റെ. ഇതിപ്പം V1 ഇറങ്ങിയിരുന്നു, പക്ഷേ V1 കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. V1 സ്പീഡ് കയറാതിരിക്കുക, പിന്നെ അതുപോലെ ആ മാപ്പിൻ്റെ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു GPS. അപ്പോൾ അതൊക്കെ ഇതിലുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ലിവറി ഞാൻ തന്നെ മേക്ക് ചെയ്ത ലിവറിയാണ്, ഒരു തട്ടിക്കോട്ട് ലിവറിയാണ്, കൂടുതൽ വർക്കൊന്നും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ വർക്കുകൾ വെച്ച് എൻ്റെ ഒരു ഒഫീഷ്യൽ ലിവറി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം വർക്കൊന്നും അധികം ചെയ്തില്ല, അതുകൊണ്ട് തന്നെ വലിയൊരു ഭംഗിയൊന്നും തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ ഒരു സ്വന്തം ലിവറിയിൽ റിവ്യൂ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ ടോട്ടൽ ലുക്കെന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ, അങ്ങേയറ്റം പെർഫെക്ഷനാണ്. പക്ക പെർഫെക്ഷനോടുകൂടിയാണ് നമ്മുടെ സി ജെ പ്രൊജക്റ്റ്. ഈ വോൾവോ ഇവിടെ ഇറക്കിയിരിക്കുന്ന എല്ലാ മോഡും എന്താണ് നല്ല പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ഒരു ഒറിജിനാലിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എന്താണ് അതിൻ്റെ ഒരു മോഡലിംഗ് ഉണ്ടല്ലേ, ആ ഒരു കറക്റ്റ് അതേ ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു എല്ലാ പാർട്സും വന്നിരിക്കുന്നത്. എല്ലാ സ്ഥലവും അത് തന്നെയാണ്, ഒരു മാറ്റവും. ഇപ്പോൾ ഇത് മൾട്ടി ആക്സിലും വണ്ടിയാണ്. വീഡിയോ നമ്മൾ ലെങ്തിയാക്കാതെ കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് പറയുകയാണ്. പ്രധാനമായിട്ടും ഇതിനകത്ത് മൂന്ന് ആനിമേഷൻ കീ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ആനിമേഷൻ കീയിൽ നല്ല അടിപൊളി ഒരു ആനിമേഷനാണ്. ഒന്നാമത്തെ ആനിമേഷൻ കീയിൽ നമ്മുടെ ഡ്രൈവർ ഡോറും പിന്നെ അതുപോലെ എമർജൻസി ഡോറും ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒരു മോഡലും കാണാത്തൊരു മാറ്റമാണത്. സാധാരണ മോഡുകളിലൊക്കെ എമർജൻസി ഡോർ ഉണ്ടെങ്കിലും അത് ഓപ്പൺ ചെയ്യുന്നൊരു സംഭവം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സി ജെ പ്രൊജക്റ്റിൻ്റെ ഇതിലാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ബോഡി കോഡ് അനുസരിച്ച് ഉള്ള ഒരു മോഡാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ V1 ഈ ഒരു എമർജൻസി ഡോറൊന്നും വന്നിട്ടില്ലായിരുന്നു തോന്നുന്നു. എന്തായാലും ആ ഒരു ആനിമേഷൻ കലക്കിയിട്ടുണ്ട്, അടിപൊളിയായി. ഇപ്പോൾ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഒരു ലഗേജ് സ്പേസ് ഫുള്ള് ഓപ്പൺ ആവുന്നതാണ്. നമുക്ക് ഇവിടുന്ന് കൊണ്ട് നോക്കിയാൽ അപ്പുറം കാണാം. സാധാരണ മോഡുകൾക്കൊന്നും അങ്ങനെ ഒരു ഇതില്ല, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. പക്ഷേ ഇതിൽ നമുക്ക് എന്താണ് എംറ്റി ആണ്, അകത്ത് അപ്പുറത്തെ ഭാഗം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പിനി അവിടെ കാണുന്നുണ്ട്, അതൊക്കെ നല്ലൊരു മാറ്റമാണ്. പിന്നെ അതുപോലെ ബാറ്ററിയുടെ ആ ഒരു ബോക്സ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ ആ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവമൊക്കെ അടിപൊളി, ആ ഒരു മാറ്റമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ആനിമേഷൻ കീ നമുക്ക് എൻജിൻ കവറാണ്. എൻജിൻ കവർ ബാക്കിൽ, സാധാരണ വോൾവോയുടെ എൻജിൻ ബാക്ക് എൻജിൻ ആണല്ലോ. അപ്പം എൻ്റെ ഒരു അറിവിൽ ബാക്ക് എൻജിൻ വരുന്നത് നമ്മുടെ വോൾവോയ്ക്കും പിന്നെ അതുപോലെ പെട്ടിയാട്ടോയ്ക്കും പിന്നെ അതുപോലെ നാനോ കാറിനുമാണ്. വേറെ വണ്ടികൾക്കൊന്നും അങ്ങനെ ബാക്ക് എൻജിൻ നമുക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. സ്കാനിയയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ആയിക്കോട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾക്കാണ് ഒന്ന് സ്കാനിയ, വോൾവോ, പിന്നെ അതുപോലെ പെട്ടിയാട്ടോ, നാനോ. അപ്പോൾ എൻ്റെ അറിവിൽ ഈ വണ്ടികൾക്കാണ് ബാക്കിൽ എൻജിൻ വരുന്നത്. അപ്പോൾ എന്തായാലും ആ സംഭവം ഒരു എൻജിൻ കവർ ഓപ്പൺ ആവും, പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു എന്താണ് കർട്ടൺ മാറുന്ന മാറുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി മൂന്ന് ആനിമേഷൻ കീസാണ് നമ്മുടെ വോൾവോയിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഡ്രൈവർ ക്യാബിനിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ആ ഒരു വ്യൂവിൽ കിട്ടുന്നുണ്ട്, ഒരു ക്യാമറ വ്യൂവിൽ. പിന്നെ അതുപോലെ ആ വോൾവോയുടെ ഒറിജിനൽ സ്റ്റിയറിങ് നമ്മുടെ V1 തന്നെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു വോൾവോയുടെ സെയിം ക്ലസ്റ്റർ, പിന്നെ അതുപോലെ മീറ്റർ കൺസോളിംഗ് ഒക്കെ ആ ഒരു ഡാഷ് ബോർഡിൻ്റെ സംഭവമൊക്കെ അടിപൊളിയായിട്ട് നല്ല എന്താണ് ഫിനിഷിങ്ങോടുകൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു മാപ്പ്, ആ ഒരു GPS അടിപൊളിയായിട്ട് നല്ല അത്യാവശ്യം ഒരു വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറുതായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഒതുക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു തെലുങ്കിലാണെന്ന് തോന്നുന്നു എഴുതി വെച്ചേക്കുന്നത്, എന്തോന്ന് വായിക്കാൻ പറ്റുന്നില്ല. എന്തോ ആയിക്കോട്ടെ, സിജയുടെ പ്രൊജക്റ്റിൻ്റെ എന്തെങ്കിലും സംഭവമായിരിക്കാം. എനിവേ എന്തായാലും കൊള്ളാം. പിന്നെ അതുപോലെ കൊമ്പിലെ ആ ഒരു സംഭവം എന്താണ് ആ ഒരു വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നു, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ മാപ്പിൽ കഴിഞ്ഞ V1 വിഷയം ഉണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു എന്താണ് മാപ്പിൽ GPS ഓപ്പോസിറ്റ് ആണ്. ഇതിനകത്തും അങ്ങനെ തന്നെയാണല്ലോ, ഇതിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു വിഷയം അതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല, കറക്റ്റാണ് കറക്റ്റാണ്, കുഴപ്പമില്ല, എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഈ ഒരു V2 ആ ഒരു ഫോൾട്ട് മാറ്റിയിരിക്കുകയാണ്, ആ ഒരു മിസ്റ്റേക്ക് മാറ്റിയിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് കഴിഞ്ഞ ആ ഒരു V1 യൂസ് ചെയ്തവർക്കൊക്കെ അറിയാം, അതിൽ GPSൽ ചെറിയൊരു എറർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ക
ഒരു പെർഫെക്ഷൻ മോഡ് തന്നെയാണ് ഇത്. ഒരു രക്ഷയില്ലാത്ത മോഡാണ്. പിന്നെ നമ്മുടെ ഗ്ലാസ് നല്ല അത്യാവശ്യം വോൾവോയുടെ അതേ ഒരു പ്രൗഡി അറിയിക്കുന്ന രീതിയിലുള്ള വിൻഷീൽഡ് ഗ്ലാസ്, ആ ഒരു ലുക്ക് നമുക്ക് മനസ്സിലാവും. നമ്മൾ വലിയൊരു വണ്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ എൻ്റെ ഒരു വൈപ്പർ അത്യാവശ്യം നല്ല ഒരു എന്താ വൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വൈപ്പറാണ്, കുഴപ്പമില്ല. മഴ പെയ്യുന്നുണ്ട്, ഗ്ലാസ് നനയുന്ന ആ ഒരു ഒറിജിനാലിറ്റി ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല സി ജെ പ്രൊജക്റ്റ്. എന്തായാലും അടിപൊളി ഒരു മോഡ് തന്നെയാണ്, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബ്രേക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ബ്രേക്കിംഗ് നോക്കുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു പക്ക ബ്രേക്കിംഗ് തന്നെ വരുന്നുണ്ട്. അധികം എന്താണ് ലാഗും ഇല്ല, എന്നാലും പെട്ടെന്ന് സഡനായിട്ട് നിൽക്കത്തുമില്ല. എന്നാലും ഒരു മീഡിയം എന്ന് കൂട്ടിയാൽ മതി, മീഡിയം ആ ഒരു ലെവലിൽ ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഓക്കെ ഉണ്ടോ. പിന്നെ സസ്പെൻഷൻ നമുക്ക് പുറത്തു നോക്കാം. സസ്പെൻഷൻ ഓഹ് തിരിയൂടെ, ഇവിടെ വലിയ വണ്ടിയാണ്. അപ്പോൾ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നോക്കാം, സസ്പെൻഷൻ അടിപൊളി സസ്പെൻഷനാണ്, ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ്. നമ്മുടെ ഒരു വോൾവോടെ സെയിം അതേ രീതിയിൽ തന്നെ വണ്ടി എന്താണ് നല്ല പോലെ ആ ഒരു സസ്പെൻഷൻ വണ്ടി ഫീൽ ചെയ്യുന്നുണ്ട്. അതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങേയറ്റം ഇതൊക്കെ നല്ല പെർഫെക്ഷനോട് കൂടി ഞാൻ സസ്പെൻഷനൊക്കെ, ഇതുവരെ ആ വണ്ടിയുടെ കുലുക്കം മാറിയില്ല. വണ്ടി ഞാൻ നിർത്തി കുറച്ച് സമയം ആയിട്ട് പോലും അതിൻ്റെ കുലുക്കം മാറിയിട്ടില്ല. അതാ കണ്ടോ, അതാണ് ഇതിൻ്റെ സസ്പെൻഷൻ. ഈ നമ്മുടെ വോൾവോടെ സസ്പെൻഷൻ അങ്ങനെയാണല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, അതേപോലെ പകർത്തിയിട്ടുണ്ട്. പിന്നെ മൾട്ടി ആക്സിൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കെയറായിട്ട് ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും തിരിഞ്ഞു വരാൻ സാധ്യതയില്ല. അത് സാധാരണ വോൾവോ തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റവും വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് കെയറായിട്ട് ഓടിക്കണമെന്നേ ഉള്ളൂ, ചിലപ്പോൾ സ്റ്റക്കായി പോകാനൊക്കെ സാധ്യത ഉണ്ട് എവിടെങ്കിലും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബസ് മോഡ് കൊണ്ടുപോകുന്ന പോലെയല്ല, വോൾവോ വലിപ്പമുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വണ്ടിയുടെ ഒരു വലിപ്പമൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. അപ്പം ഇതിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു വീലും കൂടെ അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് തിരിയുന്ന നമുക്ക് കാണാം. അത് V1 ഉണ്ടായിരുന്നു, ആ ഒരു ഒറിജിനാലിറ്റി ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാണാം നമ്മുടെ ഈ ബാക്കിലത്തെ ആ ഒരു സംഭവം തിരിയുന്നത് കാണാം. അപ്പോൾ എന്തായാലും ഇത്രയും വലിയ വണ്ടിയാണ്ട് എടുത്ത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇതിനുള്ളത്. ഓക്കെ, പറഞ്ഞാൽ ഒരേ പൊളി, പൊളി എന്ന് വെച്ചാൽ അങ്ങേയറ്റം പൊളി, ഒരു രക്ഷയില്ലാത്ത മോഡ്. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ലെങ്തി ആക്കണ്ട, ലെങ്തി ആക്കാതെ നിങ്ങളെ ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ നൈറ്റ് വ്യൂ പോവാം. ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ലൈറ്റിംഗ് നോക്കാം. നൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ബ്രേക്ക് ലൈറ്റ് നോക്കാം, ബ്രേക്ക് ലൈറ്റ് പ്രോപ്പർ വർക്കിംഗ് ആണ്. പിന്നെ ബ്രേക്കിൽ അത്ര ആ ഒരു ബാക്കിലെ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്കിനി വണ്ടിയുടെ ഡിം ഇടാം. ഡിം ലൈറ്റ് ഇടുമ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷൻ ബോർഡിൽ ആ ഒരു സംഭവം, ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം എൻ്റെ പേരാണ് ഞാൻ ഇട്ടേക്കുക, എൻ്റെ പേരല്ല അത്. ഓക്കെ, ഞാൻ എൻ്റെ ചാനലിനൊരു പേരിട്ടതാണ്. അപ്പം ആ ഒരു സംഭവം അവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു സംഭവം ചെറുതായിട്ട് അവിടെ കത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ഒറിജിനൽ വണ്ടികളെ പോലെ തന്നെ ആ ഒരു സംഭവം ബ്രൈറ്റായിട്ട് കത്തുന്നുണ്ട്. പിന്നെ ആ ഒരു ബാക്ക് ബമ്പറിൽ രണ്ട് റെഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ സൈഡിൽ ഫുള്ള് ചെറിയ ചെറിയ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ ലൈറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ വണ്ടിയുടെ ടോപ്പിൽ ചെറിയ ആ ഒരു ഫ്രെയിമിൽ രണ്ട് ലൈറ്റ് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു കൊമ്പിനകത്ത് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ ലൈറ്റുണ്ടോ? ഇൻറ്റീരിയറിൽ ഇൻറ്റീരിയറിൽ ലൈറ്റുണ്ട്. ഇൻറ്റീരിയറിൽ ചെറിയ ആ ഒരു എന്താണ് നീല കളർ ലൈറ്റ്, നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. കണ്ടോ, അകത്തുനിന്നുള്ള ഒരു ലുക്ക് കണ്ടില്ലേ, അടിപൊളിയാണ്. അപ്പോൾ ഇൻറ്റീരിയറിൽ ആ ഒരു സംഭവം മുകളിൽ നമ്മുടെ സീറ്റിൻ്റെ ഒക്കെ മുകളിൽ സാധാരണ വോൾവോയിലൊക്കെ ഉള്ള പോലെ ആ ഒരു ചെറിയ ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് വെട്ടമൊക്കെ ഉള്ള ലൈറ്റാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഡിമ്മിൽ വരുന്നത്. ബ്രൈറ്റിൽ വരുമ്പോൾ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഹെഡ്ലൈറ്റിൽ ഇപ്പോൾ നമ്മൾ ഡിമ്മിൽ രണ്ട് ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇതിടുമ്പോൾ ബ്രൈറ്റ് ഇടുമ്പോൾ ആ ഫുൾ ലൈറ്റ് 6 ഹെഡ്ലൈറ്റുകളും കത്തുന്നു. സോറി, ബ്രൈറ്റ് ലൈറ്റിനകത്ത് ആ ഒരു സംഭവം മാത്രം മാറ്റം മാത്രമേ ഉള്ളൂ, ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ചേഞ്ചിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയറിൽ ലൈറ്റുകളൊന്നും വേറെ വരുന്നില്ല, ആ ഒരു നീല ലൈറ്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും സംഭവം നല്ല അടിപൊളി ഒരു മോഡാണ്. പിന്നെ ഇതിനകത്ത് പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അത് V1 ഉണ്ടായിരുന്നു, പാസഞ്ചേഴ്സിനെയൊക്കെ ആഡ് ചെയ്ത് ഒരു ഒറിജിനാലിറ്റി ആ ഒരു ഫീൽ ഇതിനകത്ത് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ ഡ്രൈവറും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്നുകൊണ്ട് നോക്കുമ്പോൾ പാസഞ്ചേഴ്സിനെ കാണാം. നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി ഒന്ന് നോക്കാം. ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ ചെറിയൊരു കോർണർ ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡ്. അത് മിക്ക മോഡുകൾക്കും അങ്ങനൊരു സംഭവം തോന്നാറുണ്ട്. എന്തായാലും കുഴപ്പമില്ല,
നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വിസിബിലിറ്റി ഉണ്ട്, എന്നാലും ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കോർണർ ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുന്നു. മീറ്റിങ്ങിൽ നമ്മുടെ ആ ഒരു മീറ്റർ കൺസോളിംഗ് ഒക്കെ ഫുള്ള് കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വേറൊരു സംഭവം ഇപ്പോഴാണ് കണ്ടു കേട്ടോ, ബാക്ക് ക്യാമറ ഉണ്ട് കേട്ടോ, ബാക്ക് ക്യാമറയുടെ വിഷ്വൽസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആ ഒരു ഇതിനകത്ത്. നമുക്ക് നേരത്തെ അത് കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അവിടെ നമ്മുടെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലേ, ബാക്കിലെ ക്യാമറയാണെന്ന് തോന്നുന്നു, ആണ് റിവേഴ്സ് ക്യാമറയാണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷ്വൽ നമുക്കിവിടെ കിട്ടുന്നു. ആ സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് V1 ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിനകത്ത് അത് സംഭവം കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ മീറ്റർ വർക്കിംഗ് ആണ് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി ചവിട്ടി വിടുമ്പം ഒരു മീറ്റർ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ നൈറ്റിലെ വിഷ്വൽസ്. അപ്പോൾ നമുക്കിനി സ്പീഡ് ടെസ്റ്റിലേക്ക് പോവാം. നമ്മൾ സ്പീഡ് ടെസ്റ്റിന് വേണ്ടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ഓർത്തത് പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ കൺട്രോളിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ. കൺട്രോളിംഗ് ഒക്കെ പക്ക കൺട്രോളിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്ത കൺട്രോളിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ വണ്ടിയായതുകൊണ്ട് ബ്ലോക്കിലൊക്കെ പെട്ട് അവിടെ കിടക്കേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ, എന്തായാലും നമുക്ക് കയറി പോവാം, നോക്കട്ടെ. അപ്പോൾ കൺട്രോളിംഗ് ഞാൻ പറഞ്ഞല്ലോ, പക്ക കൺട്രോളിംഗ്, ഒരു രക്ഷയില്ലാത്ത കൺട്രോളിംഗ് ആണ്. നമ്മൾ വണ്ടിയിലിരുന്നുകൊണ്ട് സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ കൂടെ അങ്ങ് പോകണമെന്നൊക്കെ തോന്നുന്നു. 100% പെർഫെക്റ്റ് മോഡാണ്, ഒരു ഫോൾട്ടും ഇതിനകത്ത് വരാനില്ല. ഓക്കെ, എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ലിവറീസൊക്കെ പുറകിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന കാര്യമാണ്. കല്ലടയുടെ ഒരു ലിവറി ഞാൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ സംഭവം. നിങ്ങൾക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിക്കാണും കല്ലടയുടെ ലിവറി ഞാൻ അടിച്ചു മാറ്റിയതാണോ എന്ന്. സംഭവം ഞാൻ തന്നെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കിയതാണ് കല്ലടയുടെ, പക്ഷേ സമയം കിട്ടിയില്ല. അതിൻ്റെ ഞാൻ ഈ വീഡിയോ ലേറ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കി, കല്ലടയുടെ ചെയ്യണമെന്ന് വിചാരിച്ചു. അത്രയൊരു ബോഡിയുടെ കറക്റ്റ് ആ ഒരു സംഭവമൊക്കെ ഞാൻ കളർ ചെയ്തെടുത്തതാണ്, അല്ലാതെ ഞാൻ ഫോട്ടോ ഒന്നും വെട്ടിയെടുത്തതല്ല. ഞാനത് കളർ ചെയ്തെടുത്തതാണ്. എന്നിട്ടും പിന്നെ അവസാനം എനിക്ക് സമയം കിട്ടത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ലിവറി ആക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചാനലിൻ്റെ പേരിട്ടിട്ട് ഞാൻ ലിവറി ആക്കിയത്. അല്ലാതെ ഇനി അത് കണ്ടിട്ട് കല്ലടയുടെ കോപ്പി അടിച്ചു എന്നാരും പറയാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്ടോ. കല്ലടയുടെ ലിവറി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ KSRTC വോൾവോയുടെ ഗരുഡയുടെ ആ ഒരു ലിവറി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൊരു എന്താണ് എനർജി ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും വീഡിയോയുടെ താഴെ. നമ്മൾ നമ്മുടെ പാലത്തിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. നൈറ്റ് ആയതുകൊണ്ട് ഈ പാലം കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും പാലത്തിൻ്റെ ലുക്കും കൊള്ളാം, വണ്ടിയും കൊള്ളാം. അപ്പോൾ നമുക്ക് നോക്കാം എത്ര സ്പീഡ് വരുമെന്ന് നോക്കാം. വലിയ വണ്ടി ആയതുകൊണ്ട് വലിയൊരു സ്പീഡ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്പീഡ് അത്യാവശ്യം ഒരു മീഡിയം ലെവലിലെ സ്പീഡ് കയറുന്നുള്ളൂ, പെട്ടെന്നൊന്നും സ്പീഡ് കയറത്തില്ല. നോക്കട്ടെ, ഫോർത്ത് ഗിയറിൽ ആണ്, 5th 100 നോക്കാം നോക്കാം. യോ, വണ്ടി ഇടയ്ക്ക് കയറുന്നല്ലോ, 167. ഇതിപ്പോൾ നമ്മുടെ 168 ഇത്ര ഞാൻ കണ്ടില്ല, 168 തോന്നുന്നു. അപ്പോൾ ഈ ബസ് കാരണം അത് പാളിപ്പോയി. എന്തായാലും 168 ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും 200 കിട്ടാൻ സാധ്യതയുണ്ട്. KBR സ്പീഡ് ട്രാഫിക് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എന്നാലും നമുക്ക് ആ വണ്ടിയെ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.